Once again, welcome back to my YouTube channel. My name is Ibad Rahman. Google developed the note-taking service Google Keep ne kurichana njan explain cheyyunnathu. Android ilum iOS ilum ore pole work cheyyunna oru application aanu Google Keep. Google Keep inde ettavum valiya prathyegatha namukku text aayittum image aayittum voice aayittum okke Google Keep il note aayittu save cheyan pattum ennulladana Google Keep inde ettavum valiya prathyegatha. Optical character recognition enna technology ide sahayathode koodi work cheyyunna oru application aanu Google Keep. Idinte prathyegatha idana nammal image ilulla text ne extract cheyan pattum ennullathu Google Keep inde ettavum valiya saviseshadayana. Google Keep enganeyana work cheyyunnathu namukku evideyallam Google Keep ubhayogikkam ennullathu namukku one by one item നോക്കാം. നമുക്ക് ഇനി എങ്ങനെയാണ് Google Keep വർക്ക് ചെയ്ത് നോക്കാം. Google Keep ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ Google Keep ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. Google Keep ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ Gmail-ആയിട്ട് Google Keep-നെ സിങ്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി എൻ്റെ Gmail-ആയിട്ട് Google Keep-നെ സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് Google Keep-ൽ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാം, ഇമേജ് നോട്ട് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ വോയിസ് നോട്ട് ആയിട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ട് ടെക്സ്റ്റ് നോട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. താഴെ ടേക്ക് നോട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ നോട്ടിന് നമുക്ക് പേര് കൊടുക്കാം. ദെൻ താഴെ നമുക്ക് എന്താണ് നോട്ട് ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ നോട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും കളർ കൊടുക്കാൻ സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കളർ കാണാൻ സാധിക്കും. ഈ കളർ കൊടുക്കുന്നത് നമുക്ക് നോട്ടിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് കളർ കൊടുക്കാൻ സാധിക്കും. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ് എന്നുണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കാം, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് കളർ കൊടുക്കാവുന്നതാണ്. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് കൊളാബറേറ്റർ. കൊളാബറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ നോട്ട് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ കീപ്പിൽ ഈ നോട്ട് ചെല്ലുന്നതാണ്. ഞാൻ കൊളാബറേറ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഒരാളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണ്. ദെൻ സേവ് ഓപ്ഷൻ. ഇപ്പം ഞാൻ കൊളാബറേറ്ററെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ കൊളാബറേറ്ററിൻ്റെ കീപ്പിൽ ഈ പെർട്ടിക്കുലർ നോട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ഈ കാണുന്നത് ഞാൻ കൊളാബറേറ്ററെ ആഡ് ചെയ്ത കീപ്പ് അക്കൗണ്ടുള്ള ഫോണാണ് ഈ കാണുന്നത്. ഈ കൊളാബറേറ്റർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫൈൻ എന്നടിച്ചു കഴിഞ്ഞാൽ കണ്ടോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കീപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും വാട്സപ്പിലൂടെ നമുക്ക് അയച്ചാൽ പോരെയെന്ന്. വാട്സപ്പിലൂടെ അയച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം കുറേ നാൾ കഴിഞ്ഞ് വാട്സപ്പിൻ്റെ ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഈ അയച്ച ഡീറ്റെയിൽസ് എല്ലാം പോകുന്നതാണ്. പക്ഷേ കീപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് സിങ്ക് ചെയ്ത് കാരണം എപ്പോഴും നമുക്ക് ഡാറ്റ അവിടെ സെക്യൂർ ആയിരിക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീപ്പിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. വേറെ ഒന്ന് രണ്ട് ഫീച്ചറുകൂടെ നമുക്ക് കീപ്പിൽ നോക്കാം. ഇന്നൊരു ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ഐക്കണുണ്ട്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് എല്ലാം ചെക്ക് ബോക്സ് ആയിട്ട് വരുന്നതാണ്. ദെൻ പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഡ്രോയിങ്. നമുക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇമേജ് പടം ഇതിൻ്റെ അകത്ത് വരക്കാൻ സാധിക്കുന്നതാണ്. അത് ഇമേജ് ആയിട്ട് അതിൻ്റെ അകത്ത് സേവ് ആകുന്നതാണ്. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് ചൂസ് ഇമേജ്. ചൂസ് ഇമേജ് എന്ന് പറഞ്ഞാൽ മൊബൈലുള്ള ഇമേജ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് ഓപ്ഷനാണ് ടേക്ക് ഫോട്ടോ. എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ കീപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ കീപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ റിമൈൻഡർ എന്ന് പറഞ്ഞ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് ഈ നോട്ട് വരേണ്ടത്, അതല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പ്ലേസിൽ വെച്ചിട്ട് ഈ നോട്ട് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്ലേസ് വെച്ച് നമ്മൾ നോട്ട് റിമൈൻഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ചെല്ലുമ്പോൾ കീപ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ പർട്ടിക്കുലർ നോട്ടിനെ ഏതെങ്കിലും ലേബലിലേക്ക് ആഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ തന്നെ ലേബൽ എന്ന് പറഞ്ഞ ഐറ്റം കാണാം. ഞാൻ ഓൾറെഡി കുറച്ച് ലേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലേബിളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഓപ്ഷനാണ് ഈ പെർട്ടിക്കുലർ നോട്ടിനെ നമുക്ക് ഗൂഗിൾ ഡോക്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ നോട്ടിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ടു ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഗൂഗിൾ ഡോക്സിൽ ചെന്ന് ഓപ്പൺ ആകുന്നതാണ്. വേറൊരു ഫീച്ചർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമേജിലുള്ള ടെക്സ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞ്. ഈ ഒരു പെർട്ടിക്കുലർ ഇമേജിലുള്ള ടെക്സ്റ്റിനെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കാണിക്കാം. ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലായിട്ട് ഗ്രാബ് ഇമേജ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഇമേജിലുള്ള ടെക്സ്റ്റിനെ ടെക്സ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ്. കണ്ടോ, ഈ കാണുന്നതെല്ലാം This text item is converted to kitty. This is a very important feature. We have a book or magazine or photo. Keep it converted text item converted easy item. In the computer, keep and work in and explain. Adimite keep in the Chrome extension install. Install in the browser and submit text news automatically keep it add down. I already news particular word. Select the right button, click save to selection to keep automatically the keep. Then image in the case right button click save to image to keep keep desktop keep innovative. Keep ഉപയോഗിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഞാൻ അതിനെ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ 9746029915 ഇതാണ് എൻ്റെ വാട്ട്സ്ആപ്പ് വാട്ട്സ്ആപ്പിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് ടെക്നോളജി സംബന്ധമായിട്ടുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you next time. Bye.